വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഫിർദോസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. ദുബായിൽ നിന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ കേരളത്തിൽ ഇനി കിടന്ന് കുളിക്കാം. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഇവിടെ ഒന്നും നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവന്മാരെ കണ്ടുപിടിക്കാൻ വിട്ട പാട് എല്ലാവരും ഓരോ കാര്യത്തിലായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇന്നൊരു ഓഫ് കിട്ടിയ ദിവസമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തു. വേറെ പൊന്മുടിയിലോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉനീസ്. ഹായ്. ഇത് അനസ്. അസർ. എൽവിസ്. ഒരുത്തനെ അവന് ട്രിപ്പിന് പോകാന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. അതുകൊണ്ട് അവന് അവൻ ചന്തയിലോട്ട് എന്തോ പോയ വഴിക്ക് അവനെ വലിച്ചു കയറ്റിയാണ്. അപ്പൊ നമ്മള് നമ്മുടെ ട്രിപ്പ് പോയിട്ട് നമുക്ക് വരാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നമ്മുടെ ജേണി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പൊന്മുടി എന്ന് പറയുന്നത് ഈ ട്രിവാൻഡ്രത്തുകാരുടെ ഒരു ഒരു അന്തസ്സും അവരുടെ നമ്മുടെ ട്രിവാൻഡ്രത്തുകാരുടെ മാത്രമായിട്ടുള്ള ഒരു സ്വർഗമാണ്. അതെ, സ്വകാര്യ അഹങ്കാരമാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നവർക്ക് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വരുവാണെങ്കിൽ അവിടെ വന്നിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് 52 kilometers ഉണ്ട് പൊന്മുടിയിലേക്ക്. ഈ പൊന്മുടിയെ പറ്റി പറയുകയാണെങ്കിൽ പൊന്മുടിയിൽ അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ചെന്ന് കയറാൻ പറ്റത്തില്ല. ഏകദേശം 22 ഹെയർ പിൻ ഉണ്ട്. ഒരു അതുപോലത്തെ ഒരു വലിയൊരു ഒരു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം ഇതുവരെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൊന്മുടിയെ പറ്റി ഞാൻ ഇപ്പോൾ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇതിനെക്കാട്ടിയും അധികമായി ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം നമ്മുടെ ഉനീസ് ഡ്രൈവിംഗിലാണ്. ഓക്കെ. ഹലോ. നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഒരു ചെറിയ മൂന്നാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, പൊന്മുടി എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഗോൾഡൻ വാലി, കല്ലർ, അങ്ങനെ മീൻമുട്ടി തുടങ്ങിയ കുറെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഉറപ്പായും നിങ്ങൾ പൊന്മുടി പോകണം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പൊന്മുടി ഒരു സൂപ്പർ പ്ലേസ് ആയിരിക്കും. ഫാമിലി ട്രിപ്പ് ആയാലും നിങ്ങൾ ബാച്ചിലേഴ്സിന് പോകാനായാലും റൈഡേഴ്സിന് പോകാനായാലും സൂപ്പർ സ്ഥലം. എല്ലാവർക്കും ഒരു ചായയും ഒരു വടയൊക്കെ കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കയറി നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ രതീഷ്. രതീഷ്, എനിക്ക് രതീഷ്. ഒരു രതീഷ്, ഒരു രതീഷിനെ പിന്നുന്നു. ഇത് നമ്മുടെ വഴിയിലുള്ള ഒരു വഴിയൊരു കടയാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ നല്ല ചൂട് ചായയും നമ്മുടെ വഴമ്പൊഴിയും നമ്മൾ ഇട്ട് കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പൊന്മുടി പോകുന്ന വഴിക്കാണ് നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ പശുവും പാലിലിട്ട് നല്ല സ്വയം നല്ല ചായ. ചായ, പഴംപൊരി, പൊന്മുടി, അന്തസ് അല്ലേ. പിന്നെ അപ്പൊ നമുക്ക് നമ്മളെ ഇതിന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബ്രേക്കിന് വേണ്ടിട്ട് നമ്മളെല്ലാവരും ഒന്ന് വഴിയെടുക്കുക. വഴിയോര കടയിൽ നിന്ന് നമുക്കൊരു ചായയും ഒരു ചൂട് പഴംപൊരി ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു. സമയം ഏകദേശം ഉച്ചയടുപ്പിച്ചായി. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ പൊന്മുടിയിലോട്ട് കയറുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇപ്പൊ നമ്മള് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ബ്യൂട്ടി എന്താണെന്നുള്ള സ്ഥലങ്ങൾ ഇനി നമുക്ക് കാണാൻ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലൈമറ്റ് നോക്കിയ വെയിലായിരിക്കും, പക്ഷേ മുകളിലോട്ട് നമ്മൾ കേറുന്ന ഫുള്ള് ഫോഗ് ആയിരിക്കും. ഒരു കാഠിന്യമായിരിക്കും കാണാൻ. അതെ, വീഡിയോ ടൈം മനോഭാവമുള്ളവർക്കേ പോകാൻ പറ്റും.
ഇത് റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് 5.5 kilometers ആണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ പിൻ. ഫസ്റ്റ് ഹെയർ പിൻ ആണ് നമ്മളിപ്പോ കേറിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് കല്ലാർ. നമ്മുടെ പൊന്മുടിയിലോട്ട് കയറുന്നതിന് താഴെയായിട്ടാണ് ഈ കല്ലാർ സ്ഥിതി ചെയ്യുന്നത്. കല്ലാർ എന്ന് പറയാൻ നമുക്കിവിടെ കുളിക്കാനും മറ്റ് നല്ലൊരു ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇവിടെ നിന്നേ നമുക്ക് ആ പൊന്മുടിയുടെ തണുപ്പിൻ്റെയും ആ ഒരു ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം ഇവിടുത്തെ വെള്ളത്തിന് അത്ര ഒരു ഫ്രഷ്നെസ്സാണ്, നമുക്കത് കണ്ടറിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലവും കൂടെയാണ്. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, പാറകൾ വഴുക്കലുണ്ട്, ഏത് നിമിഷവും മലവെള്ളപ്പാഴ്ചിലുണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലവും കൂടെയാണിത്. അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയും. ഇത് പൊന്മുടിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. ബാക്കി നമുക്ക് പൊന്മുടിയിലോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഇറങ്ങാം. നമുക്ക് കാണാം കല്ലാർ. ഇത് ഗസ്റ്റ് ഹൗസ് ആണ്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നതാണ്. ഇത് ഗവൺമെന്റ് സർവീസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കേറാൻ പോകുന്ന ഹെയർ പിൻ ആണ്. ഇനി കുറെ ഹെയർ പിന്നുകൾ കേറാനുണ്ട്. രണ്ട് വശങ്ങളിലും നമുക്ക് മലയും കുന്നും തേയില തോട്ടങ്ങളും ഫുള്ളൊരു പ്രകൃതിയുടെ വികൃതിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് പൊന്മുടിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളുമാണ്. വണ്ടികളെല്ലാം ചെക്കിങ് നടക്കുവാണ്. ഇതിന്റെ ചെക്കിങ് കഴിഞ്ഞിട്ടേ എല്ലാവരും അകത്തോട്ട് വിടുള്ളൂ. നമ്മുടെ സേഫ്റ്റി കാർഡിന് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഇവിടെ എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ചറുക്കാനും അതുപോലത്തെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം പൊന്മുടിയുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകാനുള്ള പരിപാടിയിലാണ്. ടീംസ് എല്ലാം വന്ന് ഒപ്പിയെടുക്കാൻ, നമ്മൾ അതിനൊന്നും നമ്മൾ പൈസ നോക്കാറില്ല. ഓക്കെ, നമ്മളിപ്പോ എന്തായാലും പോട്ടെ. ഇതാ നമ്മുടെ ഈ പൊന്മുടിയിലോട്ട് വന്ന് ഈ ഫസ്റ്റ് കല്ലാറിന്റെ ഹെയർ പിൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വഴി കാണാൻ പറ്റും. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്ത് നമുക്ക് വഴി കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് നമുക്ക് മുട്ടമൂട്ടെന്നാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ആദിവാസികൾ താമസിക്കുന്ന ഒരു ഊരുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 kilometers പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കെ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ അമ്മയുണ്ട്. നമുക്ക് പത്മശ്രീ കിട്ടിയത് കാരണം ആയുർവേദത്തിൽ ഈ അമ്മയാണ്. ആയുർവേദത്തിൽ നമ്മൾ കുറെ ചികിത്സകൾ നൽകി പത്മശ്രീ ലഭിച്ച നമ്മുടെ നാടിന് തന്നെ അഭിമാനമായ കെ ലക്ഷ്മിക്കുട്ടി അമ്മ ഇതിന്റെ അകത്താണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 3-4 kilometers ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇവിടെ നേരത്തെ പെർമിഷൻ എടുക്കണം. ഇവിടെ നിന്ന് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും. നമ്മൾ വേറൊരു ദിവസം ആ ബ്ലോഗ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പൊന്മുടിയിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഫിർദോസിന് വേണ്ടി നമുക്ക് കൈമാറിയാണ് ഗൈസ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അനസിന്റെ ഒരു നോളജ് ആണ് അവൻ ഷെയർ ചെയ്തത്. താങ്ക്സ് അനസ്. അപ്പോ നമുക്ക് ഇത് നല്ല leave the world behind, take me through.
പറയ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പൊന്മുടിയെ കിട്ടി? പൊന്മുടി എവിടെ ആയിട്ട് കാണിച്ചു? പൊന്മുടിയിലെ വേറത് നമ്മളിവിടെ എന്തിനായിരുന്നാലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് പോകുന്നത് പൊന്മുടിയാണ്. കാരണം അവിടെ കാണാനായിട്ട് നമ്മളെ കണ്ടിട്ടും കുറെ കാര്യങ്ങളുണ്ട്. പൊന്മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഹണ്ടിങ് അവസരിച്ചത് എന്താണ്? വേട്ട വേട്ട മാമേട്ട അത് ചെയ്തോട്. അകത്ത് നമ്മളിത് മേനകാന്തിക്ക് അയക്കുന്നതാണ് ഈ വീഡിയോ. ഉണ്ടേ മച്ചാനെ, നമ്മളിതാ ഞാൻ നമ്മുടെ ബ്ലോഗർ ഗൾഫിൽ നിന്ന് ഇതാ കള്ളവണ്ടി കയറി ഇവിടെ എത്തിയ ബ്ലോഗർ ഫിർദോസ് ഖാനാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് ഗൈസ്. പാസഞ്ചേഴ്സിന് ത്രില്ല് വേണ്ട, ഇത്ര ത്രില്ല് പാസഞ്ചേഴ്സിന് കൊടുക്കരുത് ഗൈസ്. കഴിഞ്ഞ ആഴ്ച പൂജപ്പുര ഉണ്ടാക്കിയ അത്ര ബ്ലോഗ് നമ്മൾ ഉണ്ടാക്കാറില്ല. നോക്കി കാണാൻ പറ്റും, നല്ലൊരു വ്യൂ ഇപ്പൊ കാണാം. നിങ്ങക്ക് റൈറ്റ് സൈഡില് നിങ്ങക്ക് നോക്കി വണ്ടി പിടിക്കല്ലേ റൈറ്റ് സൈഡില്. നമ്മുടെ ഈ പയ്യെ പോവാ, കാരണം ഇവിടെ നമ്മുടെ കുരുമുളക് തോട്ടമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ സീസൺ അല്ല കേട്ടോ ഈ ഗൈസ്. നമ്മുടെ ഈ മുകളിലോട്ടാണ് നമ്മൾ ഇനി പോകേണ്ടതാ. ആ മുകളിലോട്ടല്ല, അത്ര മുകളിൽ പോകണ്ട. നമ്മള് ഈ മലയുടെ അങ്ങോട്ട് മാത്രം പോയാൽ ഈ കാണുന്ന മരങ്ങളാണ് നമ്മൾ പറയുന്ന പേര് മറന്നത് കേട്ടോ. അത് പ്രശ്നം ആ യൂക്കാലി കുരുമുളകുണ്ട്. അതിന്റെ ആ കുരുമുളക് നമ്മുടെ ഈ മലയോരങ്ങളിലെ ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്ന കാര്യമാണ് ആ. ഇതേപോലെ ബ്ലാക്കുമാര് വലിക്കുന്ന അതല്ല, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളക് അതാണ് സാർ. ഗോൾഡ് ഉണ്ട്, രണ്ട് യൂണിറ്റ്സിന് പോക്കറ്റും ഉണ്ട്. ഏടാ നിങ്ങൾ നോക്കിയേ കാണാൻ പറ്റും. നിങ്ങള് കൊടൈക്കനാലോ മൂന്നാറോ അങ്ങനെ ഒന്നും നിങ്ങൾ ലോങ് അടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോൾ മടുക്കും. അല്ല ഗൈസ് അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ രണ്ട് സൈഡും കേരള സർക്കാരിന് പ്രത്യേകിച്ച് കുറ്റം പറയണം, പുല്ലൊന്നും വെട്ടത്തില്ല. അവര് ഫുള്ള് കാട് പിടിച്ച് കിടക്കണം ഗൈസ്. മരങ്ങൾ നമുക്ക് നമ്മുടെ ഇപ്പൊ ഈ സിറ്റി ലൈഫിൽ നമുക്ക് ബ്രീത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അവർ പലപ്പോഴും ഇങ്ങോട്ടൊക്കെ വരണം, ഈ ടെൻഷൻ ലൈഫിൽ നിന്നതാ ഈ പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങി വരണം. ഇത്രയും വരെ ആ ടെൻഷൻ ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ റൈഡേഴ്സ് ഒക്കെ തിരിച്ചു പോവുകയാണ്, അവർക്ക് രാവിലെ വന്നതാണ് ഗൈസ്. നമ്മൾ ഇത്തിരി നമ്മളാണ് മുണ്ടി മാമൻ വരാൻ താമസിച്ചുകൊണ്ട് ഇത്തിരി താമസിച്ചാണ് നമ്മൾ ഇറങ്ങി ഗൈസ്. ഈ സൈഡിൽ മൊത്തം തേയില തോട്ടങ്ങളൊക്കെ കണ്ടോ. നമ്മുടെ ആ സൈഡ് ഇതിനെ നോക്കും. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ കാണാൻ പറ്റുന്നതാ ഇതാണ് പൊന്മുടി. മച്ചാമാരെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിങ്ങൾ എത്തുവാണെങ്കിൽ ഇതാ ഈ ടോപ്പ് പൊള്ളിയാണ് ഇവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും വീക്കെൻഡിൽ ഇവിടെ വരണം. എല്ലാ വീക്കെൻഡും നിങ്ങളുടെ ഇങ്ങനെ ഈ പൈസയൊക്കെ ഉണ്ടാക്കി വെറുതെ ബാങ്ക് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അത് ചെലവാക്കണം. നമ്മുടെ ആഴ്ച ഒരിക്കലെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ താഴെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ അവന്റെ അക്കൗണ്ടിൽ തന്നെ ഇടണം ഗൈസ്. വിനയ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇടുന്നതാണ്, വേറെ വീഡിയോ ഞാൻ ചെയ്യുന്ന സെപ്പറേറ്റ് വീഡിയോ. സൂപ്പർ പ്ലേസ് ആണ് ഇതാ, നമ്മളിവിടെ റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ നിങ്ങൾ കാണാൻ പറ്റും. ഇതാ പൊന്മുടി എത്തിയതിനുള്ള തെളിവ് എന്തെന്ന് വെച്ചാൽ ഈ ചേച്ചി ഇവിടെ സൈഡില് ടിക്കറ്റ് കയറാൻ വേണ്ടി വരും. ആ ടിക്കറ്റ് എവിടെ? നമ്മുടെ കാരണവരെ കയ്യില് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഫുൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. നമ്മൾ ഇല്ലീഗലായിട്ട് അതിക്രമിച്ച് കയറിയൊന്നുമില്ല. തിരിച്ചു പിടിച്ചിരിക്കുന്ന അസറിന്റെ ആ ഒരു ബുദ്ധിയാണ് കാണേണ്ടത്. We are entering the reachability of the Antigrammy Falls. Yes. No, there is a huge space. There is a huge space in the Coca. You go there. നമ്മുടെ എഫ് ആർ കെയുടെ സ്വന്തം സ്വന്തം ബ്ലോഗർ ആണ് ഇതാ വണ്ടി ഓടിക്കുന്നത്. ഇയാളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചെലവും ഇയാൾ എന്നെ ഏറ്റെടുത്ത് ബ്ലോഗിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇനി ജീവിതത്തിൽ ഈ ദുരന്തങ്ങളെ കൊണ്ട് വരത്തില്ല എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ് നമ്മളിപ്പോ നമ്മുടെ പൊന്മുടിയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടുന്ന് കാണാം ആ ഒരു ബ്യൂട്ടി, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും.
ഹലോ അപ്പൊ ഗൈസ് നമ്മളെല്ലാം നല്ല വിശന്നിരിക്കുകയാണ്. അപ്പൊ തൽക്കാലം ഇതിന്റെ വട അറിയാളിയ നമ്മളെല്ലാരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളെ ബിരിയാണി എല്ലാം വാങ്ങിച്ച് നല്ലതാ നല്ല ബീഫ് ബിരിയാണി. നല്ല മഴയാണ് പൊന്മുടിയിലെ. ആ മഴ രക്ഷയില്ലാത്ത മഴയാണ്. ഞങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ല. സഹരാഗങ്ങളെ തുപാടുന്ന ഭൂമിയും ബാലവും സാക്ഷിയായി ഭാവുകൾ നേടുന്ന ശ്രമമേഘങ്ങളും മഴ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ഒരുക്കി തന്നതാണ്. ഇപ്പൊ നല്ലൊരു കിട്ടു ക്ലൈമറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് മൂവ് ചെയ്യുവാണ്. കമാൺ, നമുക്കെല്ലാവരും അങ്ങോട്ട് പോവാം. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും. ഞങ്ങൾ വന്ന സമയത്ത്
ഫുള്ള് വണ്ടിയും കാര്യമായിട്ട് കിടന്നതാണ്. ഇപ്പൊ വണ്ടി എവിടെ കിടക്കുവാണെന്ന് പോലും അറിയത്തില്ല, അതുപോലത്തെ ഫോഗാണ്. പക്ഷെ നിങ്ങളിവിടെ ഇവിടുത്തെ ആ ബ്യൂട്ടി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇപ്പൊ കറക്റ്റ് ടൈം വന്നിട്ട് ഉച്ചയാണ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞേ ഉള്ളു. ഞങ്ങള് ഏകദേശം 2:30 ആയിട്ടുള്ളൂ. 2:30 മണിക്ക് ഈ കിടക്കുന്ന ഈ ക്ലൈമറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പൊന്മുടിയുടെ അതിമനോഹരമായ വ്യൂസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. രക്ഷയല്ല, നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റിയ ടൈമാണ്, വരാത്തവരൊക്കെ വരണം. ടു ഫെബ്രുവരിയാണ് കിഡിലെ ക്ലൈമറ്റ് പൊന്മുടിയിലെ. ഇനി എല്ലാരും വരണം, ആരും ഇത് മിസ് ചെയ്യരുത്. ഓക്കെ.